നമസ്കാരം. ജനം ടിവിക്കും ന്യൂസ് 18 ചാനലിനുമൊക്കെ ഇന്ന് ചാകരയാണ്. ഒരു പള്ളി ഇമാം കവർച്ച കേസിൽ പെട്ടു. കവർച്ച ചെയ്ത ആ പണം പള്ളിയുടെ മൂന്നാം നിലയിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു. പോലീസ് ആ പണം അവിടെ നിന്ന് വീണ്ടെടുത്തു. സത്യത്തിൽ ആര് തെറ്റ് ചെയ്താലും, പള്ളി ഇമാമല്ല, എത്ര വലിയവൻ തെറ്റ് ചെയ്താലും അത് തെറ്റ് തന്നെയാണ്, അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ കൃത്യമായ എല്ലാ വശങ്ങളും പരിശോധിച്ച് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം. കൊയിലാണ്ടിക്കടുത്ത് കോഴിക്കോട് ജില്ലയിലെ വില്യാപ്പള്ളി എന്ന് പറയുന്ന പഞ്ചായത്തിലെ 8-ാം വാർഡിലാണ് ഈ പറയുന്ന പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഈ പള്ളി ഇമാം നിലവിൽ നാട്ടിലില്ല, അദ്ദേഹം ഉംറക്ക് പോയിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ ഉള്ളത് മക്കത്താണ്. അദ്ദേഹം പോയ സമയത്ത് താൽക്കാലികമായി അദ്ദേഹത്തിന്റെ ആ പണി അവിടെ ചെയ്യുന്നതിനു വേണ്ടി എത്തിയ വ്യക്തിയാണ് ഈ പറയുന്ന ത്വഹ. ATMൽ നിക്ഷേപിക്കുന്നതിനു വേണ്ടി കൊണ്ടുപോയ പണമാണ് ഇവിടെ കവർച്ച ചെയ്തത്. സുഹൈൽ എന്നു പേരുള്ള ഒരു കക്ഷി ഇയാളുടെ പരാതിയിൽ പോലീസിന് ചില സംശയങ്ങൾ തോന്നിയപ്പോഴാണ് ആ പരാതി കൂടുതൽ പോലീസ് അന്വേഷിക്കാൻ തീരുമാനിച്ചത്. എന്തായാലും പോലീസ് വളരെ കൃത്യമായി അന്വേഷിച്ചു. ആരൊക്കെ ചേർന്നാണ് ഈ കവർച്ച നടത്തിയത്, ആരൊക്കെയാണ് ഈ നാടകത്തിന്റെ പിന്നിൽ എന്നുള്ളത് കണ്ടെത്തി. യാസിർ എന്നു പേരുള്ള ഒരു സഹായിയെ കൂട്ടി ത്വാഹ ഈ പണം അടിച്ചു മാറ്റി പള്ളിയുടെ മൂന്നാം നിലയിൽ കൊണ്ടുവച്ചു എന്ന കാര്യമൊക്കെ സത്യമാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റ്. ഇത്തരത്തിലുള്ള തെണ്ടിത്തരങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. തൊപ്പിവെച്ചും അതുപോലെ തന്നെ നീളം കുപ്പായമൊക്കെ ഇട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്തായാലും ഞാൻ ഇന്ന് വില്യാപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ പള്ളി നിൽക്കുന്ന വാർഡിന്റെ ആ വാർഡ് മെമ്പറെ ഫോണിൽ വിളിച്ചിരുന്നു. ഏറ്റവും അവസാനം മഹല്ല് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കുഞ്ഞബ്ദുള്ള ഹാജിയെയും ഞാൻ വിളിച്ചു. അദ്ദേഹം പറഞ്ഞ ആ കാര്യങ്ങൾ ആദ്യം ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം, അതിനുശേഷം ഞാൻ ബാക്കി പറയാം. ഹലോ, ഇത് കുഞ്ഞബ്ദുള്ള ഹാജിയുടെ നമ്പർ അല്ലേ? ഞാന് തൃശ്ശൂരിൽ നിന്നാണ്, ഒരു മാധ്യമ പ്രവർത്തകനാണ്. ഞാൻ നിങ്ങളെ അവിടുത്തെ വാർഡ് മെമ്പറാണ് എനിക്ക് നമ്പർ തന്നത്. നിങ്ങൾ വില്യാപ്പള്ളി മഹല്ല് പ്രസിഡന്റും കൂടിയാണല്ലേ? അവിടെ ഒരു പള്ളി ഇമാമിന്റെ പേരിലേ, ഞാനിപ്പോ രണ്ട് ചാനലില് ജനൻ ടിവിയിലും ന്യൂസ് 18-ലുമാണ് വാർത്ത കണ്ടത്. ഒരു പള്ളി ഇമാമ് കവർച്ച ശ്രമം കവർച്ച നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അറസ്റ്റ് ചെയ്തു പറഞ്ഞിട്ട് ഒരു ത്വാഹ എന്ന് പറഞ്ഞിട്ട് ഒരാൾക്കെതിരെ അങ്ങനെ ഒരു വാർത്ത. ഇയാള് അപ്പൊ ഇയാളെ വീട് എവിടെയാ ഈ ത്വാഹയുടെ? അതായത് ഈ ത്വാഹ എന്ന് പറയുന്ന വ്യക്തി അയാൾ ചെയ്തത് ഭൂലോക ചെറ്റത്തരമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇയാളെ പള്ളിയിലെ ഇമാമല്ല. പള്ളിയിലെ ഇമാം ഞാൻ പറഞ്ഞല്ലോ, ഉംറക്ക് പോയപ്പോൾ അവിടെ വന്നൊരു വ്യക്തിയാണ്. ഈ ഇമാം എന്തായാലും ഇയാളെ അറിയാം. പക്ഷെ പള്ളി മഹല്ല് കമ്മിറ്റിക്ക് ഇയാളുമായി ബന്ധപ്പെട്ട് ഒരറിവുമില്ല. എന്തായാലും ഇത്തരത്തിൽ ഒരറിവുമില്ലാത്ത വ്യക്തിയെ പിടിച്ച് പള്ളിയിലെ പണി ഏൽപ്പിച്ചത് തെറ്റ്, അതിൽ തർക്കമൊന്നുമില്ല. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം ഇത്തരത്തിൽ തൊപ്പിയും തലയകെട്ടും നീളം കുപ്പായവും ഒക്കെ ഇട്ട് ഒരുപാട് ആളുകൾ ഇവിടെ ഇത്തരത്തിലുള്ള പണികൾ ചെയ്യുന്നുണ്ട്. എല്ലാ വിഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ആളുകളുണ്ട്. പക്ഷേ ഇയാൾക്ക് ഇതല്ല പണി, ഇയാൾക്ക് മറ്റു പല പണികളുമുണ്ട്. ഇയാൾ പള്ളി ഇമാമിന്റെ പണി മാത്രം എടുക്കുന്ന ആളല്ല. ഇയാൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പണമുണ്ടാക്കുന്നതിനു വേണ്ടി എന്ത് പണിയും ചെയ്യുന്ന ഒരാളാണ്, അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ്. ഒരു പള്ളി ഇമാം എന്ന രീതിയിൽ കൃത്യമായി നല്ല രീതിയിൽ ആത്മാർത്ഥമായി ആ പണിയെടുക്കുന്ന ആൾക്ക് ഇത്തരത്തിലൊരു കാര്യം ചെയ്യാൻ കഴിയില്ല. എന്തായാലും ഇവിടെ ജനം ടിവിയും അതുപോലെ തന്നെ ന്യൂസ് 18 ചാനലും പള്ളി ഇമാം എന്ന രീതിയിൽ ഇയാൾ തൊപ്പിവെച്ച ഒരു ഫോട്ടോയൊക്കെ തമ്പിൽ വെച്ച് വ്യാപകമായി അത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് കണ്ടപ്പോൾ എന്താണ് ഈ വാർത്തയുടെ അടിസ്ഥാനം എന്നതിനെ കുറിച്ചൊന്ന് അന്വേഷിക്കണം എന്ന് തോന്നി. അതിന്റെ ഭാഗമായാണ് വില്യാപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചതും, അതുപോലെ തന്നെ അതിനുശേഷം അവിടുത്തെ വാർഡ് മെമ്പറെ വിളിച്ചതും. വാർഡ് മെമ്പർ തന്ന നമ്പർ അനുസരിച്ചാണ് ഞാൻ കുഞ്ഞബ്ദുള്ള ഹാജിയെ വിളിച്ചത്. അദ്ദേഹമാണ് ഇപ്പോൾ ഈ കാര്യം വ്യക്തമായി പറയുന്നത്. ഇയാൾ കോട്ടക്കലോ മറ്റോ ഉള്ള ഒരു വ്യക്തിയാണ്. ഇയാൾ അവിടെ വന്ന് കുറച്ചു ദിവസമായി ഇത്തരത്തിലുള്ള ചുമതലകൾ നിർവഹിക്കുന്നുണ്ട്. പക്ഷേ ഇയാളെ കുറിച്ച് കൃത്യമായ വിവരങ്ങളില്ല. ആദ്യമേ ഞാൻ പറഞ്ഞു, ഒരു വിവരവുമില്ലാത്ത ആളെ ഇത്തരത്തിലുള്ള പണി ഏൽപ്പിക്കാൻ പാടില്ല. എന്തായാലും നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ഇമാമിന് ഇയാളെ കുറിച്ച് അറിയാമായിരിക്കാം. എന്തായാലും ഇയാൾ കൃത്യമായി ആ മഹല്ലിലെ ഒരു ജീവനക്കാരനല്ല, അക്കാര്യം ഉറപ്പാണ്. മാത്രമല്ല തൊപ്പി വെച്ചവരെല്ലാവരും മഹല്ലിമാമുമാരും അതുപോലെ തന്നെ ഉസ്താദുമാരുമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട്
അതാദ്യം മാറ്റി വെക്കണം. തൊപ്പിവെച്ച ഒരുപാട് കള്ളന്മാരുണ്ട് നമ്മുടെ സമൂഹത്തിനിടയിൽ. അതുപോലെ നീളൻ കുപ്പായം ഇട്ട് നടക്കുന്ന ഒരുപാട് കള്ളന്മാരുണ്ട്. അതുപോലെ വലിയ തലേകെട്ട് കെട്ടി നടക്കുന്ന ഒരുപാട് കള്ളന്മാരുണ്ട്. ഇത്തരത്തിലുള്ള കള്ളന്മാരെ കുറിച്ചൊക്കെ പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ആ കള്ളന്മാരുടെ പട്ടികയിൽ പെടുത്താവുന്ന ഒരു വ്യക്തിയാണ് ത്വഹ. അതുകൊണ്ട് തന്നെയാണ് ത്വഹ ഇത്തരം ഒരു പണിക്ക് നിന്നത്. മഹല്ല് കമ്മിറ്റി വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിനെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇവിടെ ചാനൽ വാർത്താ അവതാരകന്മാർക്ക് അല്ലെങ്കിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ആളുകൾക്ക് ഈ കാര്യങ്ങളൊന്നും അറിയാഞ്ഞിട്ടല്ല. പക്ഷേ മഹല്ല് ഇമാം ത്വഹ എന്ന് പറയുന്ന ആള് മഹല്ല് ഇമാമാണെന്ന് പറഞ്ഞാൽ ഇയാൾ ആ ഇമാമിന്റെ ആ ഒരു ഡ്യൂട്ടിയിൽ ഇരുന്നു കൊണ്ടാണ് ഇത്തരത്തിലൊരു പണി ചെയ്തത് എന്ന് പറഞ്ഞാൽ ആ വാർത്തയ്ക്ക് കൂടുതൽ റീച്ച് കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ഇയാൾ ആ മഹല്ലിലെ ഇമാമാണ് എന്ന് തന്നെ ഇവർ വരുത്തി തീർത്തത്. എന്തായാലും ഇയാളെ കുറിച്ച് അറിയാതെ മഹല്ല് കമ്മിറ്റി ഇയാളെ അവിടെ ജോലിക്ക് വെച്ചത് ഒട്ടും ശരിയായില്ല. കുഞ്ഞബ്ദുള്ള ഹാജി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. എന്തായാലും ത്വാഹയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അധികം വൈകാതെ തന്നെ നമുക്ക് ലഭ്യമാകും. ഇയാൾ കോട്ടക്കൽ സ്വദേശിയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ കോട്ടക്കൽ സ്വദേശിയാണെങ്കിൽ ഇയാളുടെ പശ്ചാത്തലം എന്താണ്, ഇയാൾ നേരത്തെ ഏതൊക്കെ മേഖലകളിലാണ് പ്രവർത്തിച്ചിരുന്നത്, അതൊക്കെ ഒന്ന് അന്വേഷിക്കേണ്ടി വരും. ഒരു കാര്യം ഉറപ്പിക്കുക, മഹല്ല് കമ്മിറ്റികൾ പ്രത്യേകിച്ചത് മനസ്സിലാക്കണം. ഇത്തരത്തിൽ തൊപ്പിയും അതുപോലെ തന്നെ നീളൻ കുപ്പായവും ഒക്കെ ഇട്ട് സമുദായത്തിന്റെ പേര് നശിപ്പിക്കുന്നതിന് വേണ്ടി മഹല്ല് കമ്മിറ്റികൾക്കെതിരെ അല്ലെങ്കിൽ മഹല്ലിന്റെ ഒക്കെ സാധാരണക്കാരെ നാണം കെടുത്തുന്നതിന് വേണ്ടി, മഹല്ല് ഭാരവാഹികളെ നാണം കെടുത്തുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു വിഭാഗം ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അവരെ സൂക്ഷിക്കുക, ജാഗ്രത പാലിക്കുക. ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ ഇനിയും പ്രചരിക്കും. ഇത്തരത്തിലുള്ള ആളുകൾ ചെയ്തു കൂട്ടുന്ന തെമ്മാടിത്തരം, അതുകൊണ്ടുള്ള ഒരു നാണക്കേട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക്. ആ മഹലൊക്കെ നല്ല സാമ്പത്തിക ഭദ്രതയുള്ള മഹലാണ്. ഈ വില്യാപ്പള്ളി എന്ന് പറയുന്ന ഈ തട്ടിപ്പ് നടത്തിയ പണം കൊണ്ട് സൂക്ഷിച്ച ആ പള്ളി, ആ മഹല്ല് കമ്മിറ്റി അത്യാവശ്യം സാമ്പത്തിക ഭദ്രതയുള്ള നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പള്ളിയാണ് മഹല്ലാണ് എന്നാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. എത്ര സാമ്പത്തിക ഭദ്രതയുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള നാറിയവന്മാരെ പേറിയാൽ ആ പേറിയവനും നാറും എന്ന കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഒരു പള്ളി ഇമാമാണ് ഇയാളാണ് ആ പള്ളിയിലെ ഇമാം എന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്തകളുടെ യാഥാർത്ഥ്യം ഇതാണ് എന്നുകൂടെ ഒന്ന് മനസ്സിലാക്കുക.